ഹായ് ഗയ്സ് ലൈവ് വിത്ത് ഗൂഗിളിന് മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇനി നേരെ പോയി, ഇവിടുത്തെ ഒരു പാർക്കുണ്ട്, ആ ഒരു പാർക്കും പിന്നെ നമ്മൾ ഇവിടുത്തെ മെയിൻ സ്പോട്ടായിട്ടുള്ള ബീച്ചും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് കഫേകളും കൂടെ നമുക്ക് കാണാനായിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോയിലും അടുത്തതായിട്ട് വരുന്ന വീഡിയോകളിലെല്ലാം നിങ്ങൾ ആ ഒരു വീഡിയോകളിലാണ് കാണുന്നത്, ആ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത്. ഈ പോകുന്ന ഒരു വെള്ള ഡ്രസ്സിട്ട സ്ത്രീയെ കണ്ടത്, വെള്ള ഷർട്ടും പാൻറ്റും ചുവന്ന തൊപ്പി, ഇതാണ് ഇവിടുത്തെ പോലീസിൻ്റെ വേഷം എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ പോലീസ്. അപ്പം പോണ്ടിച്ചേരിയിലുള്ള പോലീസുകാരുടെ ഒരു വേഷം ഈ ഒരു രീതിക്കാണ്. നിങ്ങൾ ഈ ഒരു ബിൽഡിംഗ് കണ്ട, ഈ ഒരു രീതിക്കാണ് ഇവിടുത്തെ മിക്ക വീടുകളുടെ കൺസ്ട്രക്ഷൻ. ഈ ഒരു വൈറ്റ് ഏരിയയിൽ, ഇതൊരു ഫ്രഞ്ച് കോളനിയുടെയൊക്കെ സ്റ്റാർട്ടിങ് ഏരിയയിലുള്ള ഒരു ബിൽഡിങ്ങാണ്. പിന്നെ നിങ്ങൾ ഈ കാണുമ്പോഴത്തെ മഞ്ഞ പെയിൻറ്റുകൾ അടിച്ച വീടുകളാണ് ഇവിടെ കൂടുതലും, ഈ ഒരു ടൈപ്പിലുള്ള കളറിലുള്ള വീടുകൾ. നിങ്ങളെ സിനിമയിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ പെയിൻ്റ് അടിച്ച ഒരുപാട് വീടുകൾ. എല്ലാം പോണ്ടിച്ചേരി ലൊക്കേഷൻ ചെയ്തിട്ടുള്ള പല സിനിമകളും പാട്ടുകളും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു വീടുകളെല്ലാം ഈ ഒരു സ്ഥലമാണ് മിക്കവാറുള്ള സിനിമകളിലെല്ലാം കാണിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്തൊരു സ്ഥലം വരെ വന്നിരിക്കുകയാണ്. ഇത് എന്താണ് സിനിമ? പാർക്കാണ്, അത്യാവശ്യം വലിയ പാർക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് അടുത്ത് വന്നിരിക്കുന്നത്. ഇതും അത്യാവശ്യം പോണ്ടിച്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വലിയ ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് എന്തായാലും അകത്തോട്ട് പോകാമല്ലോ. നമ്മൾ ഇതിനകത്തോട്ടേക്ക് വന്നിരിക്കുകയാണ്. ആ ഒരു ഏരിയയിലായിട്ടെല്ലാം കുട്ടികൾ കളിക്കുന്നുണ്ട് കേട്ടോ, കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നിറച്ച് മരങ്ങളും എല്ലാം ആയിട്ട് ഒരുപാട് ആൾക്കാർ വന്നു തന്നെ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യണം. കൊള്ളാം, നല്ല രസമാണ്, എന്തായാലും നല്ലൊരു വൈബുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ അകത്തോട്ട് വരുമ്പോഴത്തേക്കും എന്താ ഈ തരത്തിലുള്ള ഒരു ചെറിയ ഒരു സ്തൂപം പണിതുകൊണ്ടിരിക്കുന്നത് കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ? ഓക്കെ, അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് വാർ മെമ്മോറിയൽ എന്തോ ആണെന്ന് തോന്നുന്നുണ്ടല്ലേ. ഇത് വാർ മെമ്മോറിയൽ അല്ല, ഇത് വന്നിട്ട് പേര് എനിക്ക് അറിഞ്ഞൂടെ, ഇവിടുത്തെ ഒരു മെയിൻ എന്താ പറയാ സ്പോട്ടാണ് ആക്ച്വലി. പണ്ടത്തെ ഇവിടുത്തെ ഏതോ ഒരു രാജാവിന്റെ കാലത്തെ കഥയൊക്കെ വെച്ചിട്ട് ഇവിടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ കാണാം, ഐതിഹ്യമാണ്, അതിന്റെ മെമ്മോറിയൽ ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. ആ ഒരു ക്യാരക്ടറിനോടുള്ള റെസ്പെക്ട് ഉണ്ട് ഗൈസ്. പിന്നെ ഇതേപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു പാർക്കുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഇതിനകത്തുള്ള മെയിൻ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും സമയം കളയാം. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർക്ക് ഇത് അത്ര ഒരു വർത്തായിട്ടുള്ളൊരു സ്ഥലമൊന്നുമല്ല. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കളിക്കാം, കുറച്ച് ആൾക്കാർക്കൊക്കെ കുറച്ചുകൂടെ വിശ്രമിക്കാം എന്നുള്ള ഒരു സംഭവമുള്ളൂ. അപ്പോൾ ആ രീതിക്ക് ഇതിനെ കണ്ടാൽ മതി. ഇനിയിപ്പോൾ നേരെ ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോഴാണ് ബീച്ചുള്ളത്. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ബീച്ചിലോട്ട് പോവുകയാണ്. അപ്പോൾ അതാണ് അവസാനമായിട്ട് പോണ്ടിച്ചേരിയുടെ മെയിൻ ഒരു അട്രാക്ഷൻ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. ഒരു കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇനി അതാ ഈ ഒരു പാർക്കിൽ നിന്ന് ഇറങ്ങുന്ന വഴി തന്നെ നേരെ പോയി കഴിഞ്ഞാണ് ബീച്ച്. നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബീച്ചിൻ്റെ അവിടെ എന്തൊക്കെയുണ്ട് ഐറ്റംസ്? ബീച്ചിന്റെ അവിടെ നല്ല റോക്ക് ബീച്ച് ആണ്, കുറച്ചുകൂടെ നല്ല രസമാണ് കാണാനൊക്കെ. പിന്നെ അവിടെ കുറെ കഫേസും കുറെ ഹോട്ടൽസും ഒക്കെ ഉണ്ട്. ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. ഈ പോണ്ടിച്ചേരിയുടെ ഏറ്റവും അവസാനത്തെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ അതല്ലേ, ഈ ഒരു ബീച്ചും കാര്യങ്ങളും. അതോടെ ചുറ്റിപ്പറ്റി വെയിൽ താഴാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു. കുറച്ചൊരു 5 മണി ആകാറായി, വെയിലൊക്കെ ഒന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വലിയ കുഴപ്പമൊന്നും കാണില്ല വെയിലിൻ്റെ കാര്യത്തിലൊന്നും. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ബീച്ചിലോട്ട് പോകാം. ബീച്ചിലോട്ട് നടക്കുന്ന വഴിക്ക് ഇത്തരത്തിലുള്ളൊരു സംഭവമാണ്. ഇതൊരു ആക്ച്വലി ഒരു വാർ മെമ്മോറിയൽ പോലത്തെ ഒരു സെറ്റപ്പാണ്. ആ കണ്ടില്ലേ, നമ്മൾ നേരത്തെ വന്ന പാർക്ക് അത്. ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു വാർ മെമ്മോറിയൽ പോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഒരു ആല് നിൽപ്പുണ്ട്. ഇനി ഇതും കഴിഞ്ഞ് ക്രോസ് ചെയ്ത് പോകുന്ന സ്ഥലത്താണ് ബീച്ച് ഇരിക്കുന്നത്. അവിടെയായിട്ട് നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് സൈഡിലായിട്ട് കണ്ട് ഒരു ബീച്ച് ഷോപ്പിംഗ് മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചുകൂടെ എന്താ പറയുക, ഒരുപാട് കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്പേസുകളുണ്ട് ഇവിടെ. ഒരു ഭാഗത്തായിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടക്കുകയായിരിക്കും. ബീച്ചിൻ്റെ ആ ഒരു വശത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അയ്യോ, എന്നാ ക്ലീനാണെന്ന് നോക്കിയ പോണ്ടിച്ചേരി, ഒരു രക്ഷയില്ലല്ലേ. ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കോ ഒരു വേസ്റ്റോ ഒന്നുമില്ല, ഭയങ്കര ക്ലീനാണ്. ഇത്രയും നേരം നമ്മൾ വന്ന സ്ഥലങ്ങളെല്ലാം ഭയങ്കര ക്ലീനാണ്. ഒരു എന്താ പറയുക, നമ്മൾ ഏതൊരു ഫോറിൻ കൺട്രിയിലൊക്കെ നിൽക്കുന്ന ഒരു ഫീലുണ്ട്. അത് കൊള്ളാം എന്തായാലും. ഇതാണ് പോണ്ടിച്ചേരിയുടെ മെയിൻ ഹൃദയമെന്ന് നമുക്ക് പറയാൻ തക്കാവുന്നുള്ളൊരു സ്പേസ്. നമ്മളെല്ലാം പോണ്ടിച്ചേരി കാണിക്കുമ്പോൾ സിനിമയിലായാലും അതിപ്പോൾ വേറെ ഏത് പ്രോഗ്രാംസിലാണെങ്കിലും ഫോട്ടോകളിലാണെങ്കിലും ഈ ഒരു സംഭവമാണ് പോണ്ടിച്ചേരിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്.
അല്ലെ അതാ ഒരു ഗാന്ധിജിയുടെ ഒരു പ്രതിമ ഇരിപ്പുണ്ട് അപ്പോൾ ഇതാണ് പോണ്ടിച്ചേരിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ദാ ഈ ഒരു പ്രതിമയും ഈ ഒരു കാണുന്ന ബീച്ചും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്പേസും അയ്യോ ഒരു രക്ഷയില്ല കിട്ടില്ല വൈവാണ് മണി 4-5 മണി ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ചെറിയ രീതിക്കൊക്കെ വെയിലുണ്ട് ഓ സെറ്റാണ് കേട്ടോ ഒരു രക്ഷയില്ല ഭയങ്കര ക്ലീനാണ് ഭയങ്കര ക്ലീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലീന് പൊടി പോലും കുറച്ചേ ഉള്ളൂ അത്രയ്ക്കും ക്ലീൻ ഇതാ നൈസായിട്ടുള്ള കോൺക്രീറ്റ് റോഡാണ് ഇത് കേട്ടോ ഇത് ടാർ റോഡല്ല കോൺക്രീറ്റ് റോഡാണ് ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഇവരുടെ വൈറ്റ് ഏരിയയിലെ പെടുന്ന തരത്തിലുള്ള സൈഡാണ് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നോർമലി കാണുന്നുള്ളത് പോലെ തന്നെ ബീച്ച് സൈഡുകളിലുള്ള എന്താ പറയുക റിസോർട്ടുകളും ഹോട്ടലുകളും ബിൽഡിങ്ങുകളും എല്ലാം ഈ സൈഡിലായിട്ടുണ്ട് വൃത്തിയുടെ കാര്യത്തിൽ സമ്മതിച്ചു കൊടുക്കണം ഇതാ ഇതാണ് കാൻഡി പറഞ്ഞ റോക്ക് ബീച്ച് അയ്യോ നല്ല രസമുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല ഓ ആ സൈഡിലോട്ട് അങ്ങ് ഇത് ഇത് മൊത്തത്തിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കാനല്ലേ റോക്ക് ബീച്ച് എന്ന് പറയുമ്പോഴത്തേക്കും അപ്പം അതാണ് സംഭവം ഇതൊരു നാച്ചുറൽ ബീച്ച് അല്ല ആർട്ടിഫിഷ്യൽ ആക്കിയിട്ട് അപ്പം ഈ ബീച്ച് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഗവൺമെൻറ് തന്നെ പ്ലാൻ ചെയ്ത് റോക്കുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബീച്ച് സൈഡും കൂടെയാണ് പക്ഷേ കൊള്ളാം നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ് ഒരുപാട് എന്താ പറയുക മണ്ണിടിച്ചിലിനെയും കാര്യങ്ങളിലൊക്കെ തടയാൻ സാധിക്കും പിന്നെ വെറൈറ്റി അല്ലേ ഒരു ബീച്ച് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലായിടത്തും കാണുന്നതിനെ കാട്ടിയും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് കൊള്ളാം പിന്നെ കുറേ ആൾക്കാർക്കൊന്നും തരാ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റില്ല എന്നിരുന്നാലും ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് വന്നിട്ടുള്ളത് കാണിക്കണം ഇഷ്ടംപോലെ ആൾക്കാർ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ കാണാം ഇത് ആ ഒരു ഭാഗത്തായിട്ടാണ് ഗാന്ധിയുടെ പ്രതിമ അവിടെ നമ്മൾ ഈ സൈഡിലോട്ടാണ് വന്നത് ഇപ്പം ഇത് ആക്ച്വലി കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നൊരു സംഭവം എന്താണെന്ന് അറിയാമോ നമ്മുടെ കോഴിക്കോട് ബീച്ച് ഇപ്പം ഈ ഒരു ലെവലിലേക്കാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബീച്ചിൻ്റെ സൈഡിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും മൊത്തത്തിൽ ഇതേപോലത്തെ പേവിങ്സും കാര്യങ്ങളൊക്കെ വച്ച് ആൾക്കാർക്ക് ഓടാനും നടക്കാനൊക്കെ സ്ഥലങ്ങൾ സെറ്റ് ചെയ്ത് റോഡിൽ നിന്ന് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടാണ് ഇപ്പം നമ്മുടെ കോഴിക്കോട് ബീച്ച് സെറ്റായിക്കൊണ്ടിരിക്കുന്നത് അതേപോലത്തെ ഒരു സംഭവം തന്നെയാണ് പക്ഷേ ഇത് കുറേ കൂടെ എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റിനായാലും കാര്യങ്ങളിലായാലും ഭയങ്കര വലിയ രീതിക്ക് എന്താ പറയുക എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം പറയും ഇത് ആദ്യത്തെ തവണയാണ് ഞാൻ പോണ്ടിച്ചേരിക്ക് വരുന്നത് അടിപൊളിയായിട്ടാണ് കേട്ടോ ബിൽഡിങ്ങുകളാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫ്രഞ്ച് കൊളോണിയലൈസേഷൻ്റെ ആ ഒരു സമയത്തെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഹൈലി മെയിൻറ്റെയിൻഡ് ആയിട്ട് ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ഒരു റോഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് ഇതാ ഗൈസ് കണ്ട ഓറ ഒരു ഹോം ഡിക്കോറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഷോപ്പാണ് പിന്നെ ഇതാ ഇവിടെ പിന്നെ ഒരു കഫേ അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോണ്ടിച്ചേരിയുടെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് ആ അതാ ഒരു ചേച്ചി നിന്നിട്ട് ഇവിടുത്തെ ആ ഒരു മൊത്തം മണ്ണുൾപ്പെടുന്ന വേസ്റ്റുകളെ ഒരു തൂത്ത് വാരിയെടുക്കാണ് ഇവിടെ ഒരു ചേച്ചി നിന്നിട്ട് മണ്ണുൾപ്പെടുന്ന ഭാഗങ്ങളെല്ലാം തൂർത്ത് വൃത്തിയാക്കി അതിനെടുത്ത് ആ ഡസ്റ്റ്ബിന്നകത്തിട്ടുണ്ട് പോവുകയാണ് അവർ അത്രയ്ക്കും കിടിലമായിട്ടുള്ള ഒരു മെയിൻറ്റെനൻസ് ആണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം പറയുക ഇന്ത്യക്കകത്ത് ഇങ്ങനത്തെ ഒരു കുറേ സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല ഭയങ്കര ക്ലീനസ്റ്റ് ആയിട്ടുള്ള വില്ലേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെയാണ് ഒരു ചെറിയൊരു പോർഷൻ കിടിലമായിട്ടുണ്ട് പോണ്ടിച്ചേരി എല്ലാം ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പോലും കമ്പയറിങ് ടു അതർ നമുക്ക് ഒരു എന്താ പറയുക ഒരു ഫാർ ഡിഫറൻസ് ആയിട്ടുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ പക്ഷേ ഇത് ഒരു രക്ഷയില്ല എന്നെ കിടുകി കളഞ്ഞ് അടിപൊളി ഗൈസ് നമ്മളിവിടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ് ഒരു ചെറിയൊരു കഫേയിൽ കയറിയതാണ് അതായത് കണ്ട ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരമാണ് ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാച്യൂസ് ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് അത് ഒരു എന്താ പറയുക ഒരു റെക്കോർഡ് ഇട്ട പോലത്തെ ഒരു സ്ഥലവും കൂടെ ആണ് പക്ഷേ എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും അത് അത്രയും ഇല്ലെന്നുണ്ടെങ്കിൽ പോലും മുക്കിന് മുക്കിന് സ്റ്റാച്ചു ആണ് ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റു ഇതാ ഇവിടെ ഇപ്പോൾ ഗാന്ധിജി
ഇവിടെ വന്നപ്പോഴത്തെ കാണുന്നുണ്ടെങ്കിൽ സെൽവരാജ് ചെട്ടിയാർ എന്ന് പറഞ്ഞ ഒരാളുടെ സ്റ്റാച്ചു. അപ്പോൾ കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേപോലത്തെ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം കേട്ടോ. ഇതേപോലത്തെ ഒരു സീ വ്യൂ റെസ്റ്റോറൻ്റ് ആണ്, കാൻറ്റീൻ ടീമും ഇവിടെ ഇരിപ്പുണ്ട്. കൊള്ളാം. അതായത് അങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇതാ ഈ ഒരു സെൽവാസ് സീ വ്യൂ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി തിരിച്ച് നടക്കണം. ഇനി തിരിച്ചെങ്ങോട്ടാണ് കാൻറ്റീൻ നടക്കണം? ഗാന്ധി സ്റ്റേഷൻ ഇങ്ങോട്ടല്ലേ നടന്നത്, ആ സൈഡിലോട്ട് കുറച്ച് ഷോപ്സ് ഉണ്ട്, കുറച്ച് വോർ മെമ്മോറിയൽ, ഫ്രഞ്ച് വോർ മെമ്മോറിയൽ ഒക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ആ സൈഡിലോട്ടാണ്, നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ഇതൊരു ഇത് കണ്ടായിരുന്നു, എവരിബഡി ഇസ് അറ്റ് ഹോം ഇൻ പോണ്ടി. കൊള്ളാണ്ടായിരുന്നു. അപ്പൊ ഇനി നമ്മള് ലേക്ക് കഫേയിലോട്ട് പോയത്, അത് ആ സൈഡിലോട്ടാണ്, അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ നടന്ന് തിരിച്ച് ആ ഗാന്ധിജിയുടെ പ്രതിമയിൽ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ നേരത്തെ ഇത് ഇങ്ങോട്ട് വന്നപ്പോൾ ശ്രദ്ധിച്ചില്ലായിരുന്നു, ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ലൈറ്റ് ഹൗസ് കാണാനായിട്ട് സാധിക്കും. പോണ്ടിച്ചേരിയിലെ ലൈറ്റ് ഹൗസ്. അപ്പം നിങ്ങൾ അതിന് വരുന്നുണ്ടെങ്കിൽ ഇവിടെയും കൂടെ വിസിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഒരു എന്താ പറയുക, ഒരു ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനുകളാണ്. ആ ഒരു ഭാഗത്തായിട്ട് നമുക്കിനി നടന്നു പോകണം. ഇതാണ് പോണ്ടിച്ചേരിയിലെ ജി എസ് ടി ഭവൻ. എല്ലാം കോൺക്രീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള വഴികളാണ് കേട്ടോ മിക്കതും. നമുക്ക് ആ ഒരു സൈഡിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് നമുക്ക് കഫേ, ലേക്ക് കഫേ, അതൊന്ന് അവിടെ ഒന്ന് പോകണം. പിന്നെ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കടൽപ്പാലത്തിൻ്റെ അവിടെ വരെ ഒന്ന് പോകണം. ഈ കാണുന്നതാണ് ലേക്ക് കഫേ. അപ്പം ഇവിടെയാണ് നമ്മളിപ്പോൾ വന്നത്. ഇതും പോണ്ടിച്ചേരിയുടെ മെയിൻ സ്ഥലങ്ങൾ പറയുമ്പോഴത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഫേ തന്നെയാണ്. പണ്ടത്തെ പോലെ തന്നെ ഫ്രഞ്ച് കൊളോണിയൽ സമയത്തുള്ള രീതികൾ പോലെ തന്നെ ഉള്ള ഒരു കഫേയും കൂടെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട് കുറച്ചും കൂടെ ഒരു സൗത്ത് ഇന്ത്യൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലേക്ക് കഫേയുടെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊരു സെൽഫ് സർവീസ് റെസ്റ്റോറൻ്റാണ്. കണ്ടി ഗവൺമെൻറ്. ഓ, അപ്പോൾ അതായിരിക്കും ചെറിയ രീതിയിൽ. ആ, ഇവിടുത്തെ ആൾക്കാരുടെ ഒരു മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സിന്റെ മെയിൻ ഹോബി രാത്രി 12 മണിക്ക് 1 മണിക്ക് 2 മണിക്ക് ഇവിടെ വന്ന് കോഫി കുടിക്കാന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ തന്നെയുള്ളത്, പക്ഷെ അവരുടെ ഒരു വൈബ് ആയിരിക്കും. അപ്പൊ ഇത് ഇവിടുത്തെ മെയിൻ സ്ഥലങ്ങളിൽ ഏറ്റവും ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഭയങ്കര ഫേമസ് ആയിട്ട് ഒയ്യോ ബീച്ച് ഫേസിങ് കഫേ ആണ് കേട്ടോ. ഒരു രക്ഷയില്ല എൻ്റെ മോനെ. ഒരു രക്ഷയില്ല, ഒരു അടിപൊളി കഫേയാണ് കേട്ടോ. ഈ സൈഡിലായിട്ടൊക്കെ വരുമ്പോൾ ബീച്ച് ഫേസിങ് കഫേയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം നമ്മൾ കോവളം വർക്കല സൈഡിൽ കണ്ടിട്ടുണ്ട്. വർക്കല കുറച്ചുകൂടെ ഒരു ക്ലിഫ് മാറ്റർ ക്ലിഫായിട്ടാണ് വർക്കല നമുക്ക് കാണാനായിട്ട് പറ്റുന്ന കഫേകൾ. പക്ഷേ ഇത് ഭയങ്കര രസമായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ലൊരു പ്രോപ്പർട്ടി അല്ലേ. ഇതാ അയ്യോ, ചെയറൊക്കെ കണ്ടായിരുന്നു നിങ്ങൾ ഇവിടുത്തെ. ഓ, സെറ്റ് സംഭവമാണ്. ഒയ്യോ, ഒരു ചെറിയൊരു പോണ്ടുണ്ട്. അവിടെ നിന്ന് സൺസെറ്റിൻ്റെ സമയമായി, സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. നല്ല ഒരു ലൈറ്റിങ് ഒക്കെ ആണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യാം എന്നുള്ളൊരു ഇതിൽ നമ്മൾ പോയിരിക്കുകയാണ്. സെൽഫ് സർവീസ് ആണ്, ക്യാഷ് കൗണ്ടർ. ഇത് ഗവൺമെൻറ്റിൻ്റെ എന്നല്ലേ പറഞ്ഞത്. ഓക്കെ, അപ്പം എന്തൊക്കെ ഐറ്റം ഉണ്ടെന്നുള്ളത് നോക്കാം. ഓക്കെ, കോൾഡ് കോഫി. കോൾഡ് കോഫി എന്തെങ്കിലും ഓർഡർ ചെയ്യല്ലേ? അതെ, കോൾഡ് ആയിട്ട് ഞാനൊരു ഇവിടെ ഒരു ഇത് പറയുന്നുണ്ട്, എന്താണ് ഐസ് ലെമൺ ടീ പറയുന്നുണ്ട് പുള്ളിക്ക് വേണ്ടി. ഓക്കെ, പ്ലസ് ഒരു ഐസ്ഡ് ലാറ്റേ പറഞ്ഞാലും. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മീസ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഫേ നടത്തുന്ന ഗവൺമെൻറ് ആണ്. ഇത് പക്ക എന്താ പറയുക, ഒരു ഫ്രഞ്ച് രീതി തന്നെയാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ ഗവൺമെൻറ് നടത്തുന്നതുകൊണ്ട് തന്നെ ഒരു തമിഴ് ടച്ചുണ്ട്, അതുപോലെ സൗത്ത് ഇന്ത്യൻ ടച്ചുണ്ട്. അപ്പോൾ ആ രീതിക്കുള്ള കഫേയാണ്. പിന്നെ വൈബിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, അടിപൊളി സംഭവമാണ്, സെറ്റ് സംഭവമാണ്.
ഇതാണ് അപ്പോൾ നമ്മുടെ ഈ കഫേക്കകം സെൽഫ് സർവീസ് കൗണ്ടർ ആണ് നമ്മൾ ഇപ്പോ ഓർഡർ കൊടുക്കുന്ന അനുസരിച്ച് അവർ നമുക്ക് ചെയ്ത് ഇപ്പോ നമ്മൾ ഓർഡർ തരും അല്ലേ ഇതെല്ലാം എന്തൊക്കെയാണ് മേടിച്ചത് നമ്മൾ ഒരു ഐസ് ലാട്ടേ ഒരു കോൾഡ് കോഫി ഒരു വാനില ഐസ്ക്രീം ഐസ്ക്രീം ലെമൺ ഓക്കേ അപ്പോൾ നമ്മൾ മൂന്ന് ഐറ്റം ഓർഡർ ചെയ്തു പറയുക ഇതിന്റെ പേര് എന്താണ് ഇതിന്റെ പേര് ഐസ്ഡ് ലാറ്റെ ഓക്കേ ലാറ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഫിയിൽ പാലിന്റെ അംശം കൂടുതലുള്ളത് ലാറ്റെ ലാറ്റെ കഫേ കോഫി കൂടുതലുള്ളത് എക്സ്പ്രസ്സോ അങ്ങനെയാണ് വരുന്നത് ഈ സാധനം അത് ഐസ് ലെമൺ ടീ ഇത് ഐസ് ലെമൺ ടീ ആണ് അതിൽ മിന്റ് വരും ഐസ് വരും അതുപോലെ ലെമൺ പിന്നെ നമ്മുടെ ടീ സംഭവമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളെ ഗവൺമെന്റ് നടത്തുന്നോണ്ടായിരിക്കും അല്ലേ മൊത്തം ഒരു മറ്റേ ഒരു ഫ്രണ്ട് ടച്ച് ഒന്നും ഇല്ല എല്ലാ സാധനവും ആ സംഭവം എങ്ങനെ ഉണ്ടോ കൊള്ളാം നല്ല തണുപ്പുണ്ട് ഞാൻ ഓൾറെഡി ടയേർഡ് ആയതുകൊണ്ട് തണുപ്പ് ഇങ്ങനെ കുടിച്ച് ഇവിടെ ഇരുന്നോണ്ട് കാണുന്ന വ്യൂ എന്ന് പറയുന്ന രക്ഷയില്ല അന്യ വ്യൂ ആണ് ഒരുപാട് ആൾക്കാർ വന്നിരിപ്പുണ്ട് ബീച്ചിന്റെ സൈഡിലായിട്ട് ബീച്ചിനോട് ചേർന്നുള്ള ഒരു കഫേയാണ് ഗൈസ് അപ്പം സംഭവങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ് അല്ലേ പോണ്ടിച്ചേരിയിലെ ഐറ്റംസ് എല്ലാം തീർന്നിരിക്കുകയാണ് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തല്ലേ പറ്റിയത് അതായത് ചെന്നൈയിൽ നിന്ന് പെട്ടെന്ന് തന്നെ വന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം എന്നുള്ളതുകൊണ്ട് ഫ്രഞ്ച് രീതിയിലുള്ള അപ്പം നമ്മുടെ പോണ്ടിച്ചേരി എന്നുള്ള അവസാനത്തെ വീഡിയോയും കൂടിയാണല്ലേ ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.